നമ്മൾ ആദ്യമായിട്ട് എന്താണ് ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന് നമുക്കൊന്ന് കാണാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ പൊതു ദർശന വേളയിൽ 1979 മുതൽ 1984 വരെയുള്ള 5 വർഷക്കാലങ്ങൾ എല്ലാ വെനസ്ഡേ പൊതുദർശന വേളയിലും അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ കാറ്റക്കിസസിൻ്റെ ഒരു സമാഹാരമാണ് ഈ തിയോളജി ഓഫ് ദ ബോഡി ആയിട്ട് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. മനുഷ്യ ശരീരത്തെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, വിവാഹ ജീവിതത്തെക്കുറിച്ച്, ബന്ധങ്ങളെക്കുറിച്ച്, വിശ്വാസത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്നത്തെ ഹോട്ട് ബട്ടൺ ഇഷ്യൂസിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 5 വർഷക്കാലം ലോകത്തെ പഠിപ്പിച്ചു. അതാണ് ഈ മാൻ ആൻഡ് വുമൺ ഹി ക്രിയേറ്റഡ് ദം എന്ന പേരിൽ തിയോളജി ഓഫ് ദ ബോഡി ആയിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാണ്. 14 പ്രബോധനങ്ങൾ ധാർമ്മികതയെക്കുറിച്ചും 115 പ്രബോധനങ്ങൾ വൈ ഓഫ് വാട്സ്, എന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, ദൈവം എന്തിനെന്നെ ആണായി പെണ്ണായി സൃഷ്ടിച്ചു, ദൈവം ആരാണ്, ഞാൻ ആരാണ്, ശരീരത്തിൻ്റെ ലൈംഗികതയുടെ പൂർണ്ണ അർത്ഥമെന്ത്, ലൈംഗിക അഭിലാഷങ്ങൾ നല്ലതോ ചീത്തയോ, വിവാഹത്തിൻ്റെ ശരിയായ അർത്ഥമെന്ത്, യഥാർത്ഥത്തിൽ ഈ സ്നേഹമെന്ന് പറയുന്നത് എന്താണ് തുടങ്ങി അനേകം ചോദ്യങ്ങൾക്ക് മാർപ്പാപ്പ ഈ പഠനത്തിലൂടെ ഉത്തരം നൽകുകയാണ്. മാർപ്പാപ്പായുടെ ബയോഗ്രഫറും തിയോളജനുമായ ജോർജ് വീഗൽ പറഞ്ഞു, തിയോളജി ഓഫ് ദ ബോഡി അത് ഈ നൂറ്റാണ്ടിൻ്റെയും വരാനിരിക്കുന്ന നൂറ്റാണ്ടിൻ്റെയും വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു തിയോളജിക്കൽ ടൈം ബോംബാണ്. അത് പൊട്ടിത്തെറിച്ച് ഈ സെക്ഷൽ റെവല്യൂഷനിൽ അടിപ്പെട്ട് കിടക്കുന്ന ലോകത്തിന് വലിയ ഒരു രൂപാന്തരീകരണം സംഭവിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, തിയോളജി ഓഫ് ദ ബോഡി എവിടെയൊക്കെ ആളുകൾ ഇന്നത് മനസ്സിലാക്കി ജീവിതത്തിൽ സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് പങ്കുകൊടുക്കുവാൻ പരിശ്രമിക്കുന്നുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വലിയ രൂപാന്തരീകരണം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് അതിൻ്റെ ട്രാൻസ്ഫോമിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ.